ഓം ശ്രീ സായിരാം. 1965 പുതിയതായി ഒരു ഡോക്ടർ ഭഗവാന്റെ ജനറൽ ആശുപത്രിയിൽ ചാർജെടുത്തു. 50-ാം തിരുനാൾ ആഘോഷത്തിൻ്റെ സമയമായി. ആശുപത്രിയിലേക്ക് വേണ്ട മരുന്നുകളുടെ കുറിപ്പ് തയ്യാറാക്കി ഡോക്ടർ സ്വാമിക്കരിയിലെത്തി. അദ്ദേഹം ഭഗവാന് ആ കുറിപ്പ് നൽകി. സ്വാമി അത് മുഴുവൻ വായിച്ചു. അതിലൊന്നായിരുന്നു ആൻറ്റി ടെറ്റനസ് സിറം ATSQ. സ്വാമി ചോദിച്ചു, എന്തിനാണ് ഈ കുറിപ്പിൽ ATS ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ വിനയത്തോടെ പറഞ്ഞു, സ്വാമി, മുറിവേറ്റ് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ പൊതുവായി കൊടുക്കുന്ന ഒരു കുത്തിവയ്പ്പാണ് ടെറ്റനസ്. ഓഹോ, ഭഗവാൻ പറഞ്ഞു, അതിന് ഈ പ്രദേശത്ത് ഒന്നും ടെറ്റനസ് ബസിലസ് അണുക്കൾ ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി മുതൽ പൊതുവായി ഈ മരുന്ന് ആർക്കും കുത്തിവയ്ക്കണ്ട. ഒന്ന് നിർത്തിയിട്ട് സ്വാമി തുടർന്നു പറഞ്ഞു, ഇനി മുറിവേറ്റ് വരുന്നവർ ഇതിനായി നിർബന്ധിച്ചാൽ, അതായത് ടെറ്റനസ് എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ കുത്തിവയ്ക്കുകയും ചെയ്തോളൂ, അല്ലെങ്കിൽ എടുക്കണ്ട. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, 20 വർഷം ഞാൻ ഭഗവാന്റെ ആശുപത്രിയിൽ ജോലി ചെയ്തു. ഒരിക്കൽ പോലും ടെറ്റനസ് കേസ് അവിടെ വന്നിട്ടുമില്ല. ജയ് സായിരാം. എന്താണ് പുട്ടപ്പുറത്തിയുടെ വിശേഷത എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. എങ്ങനെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടാവും? എവിടെയാണോ ഈശ്വരനെ സ്മരിക്കുന്നത് അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടാവും. അപ്പോൾ തീർച്ചയായും സായി സ്മരണയോടെ നമ്മളുടെ ഓരോ വീടുകളും നമുക്ക് പുട്ടപ്പുറത്തിയാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അവിടെ നാം സകല ക്ലേശങ്ങളിൽ നിന്നും വിമുക്തരായിരിക്കുകയും ചെയ്യും. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.